സത്യം പറഞ്ഞാൽ ഇന്ന് റിയാസ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ബിഗ് ബോസ് ടീം ഗൗരവത്തോടെ കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ബിഗ് ബോസിനകത്ത് ആദ്യമായിട്ട് തെറി വിളിച്ച ആളുകളല്ല റിയാസും റോബിനും റിയാസും അതുപോലെ വിനയും വൈൽഡ് കാർഡായി വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഫൈറ്റ് റോബിനുമായിട്ടുണ്ടായതാണ് അതിനുശേഷം ഇന്നു വരെ വൈൽഡ് കാർഡ് മറ്റൊരിമ്പാക്റ്റും വീടിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇത്രയും നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ടി ആർ പിയും റേറ്റിങ്ങും കൂട്ടിയ സംഭവങ്ങൾ ഉണ്ടായതിന് കാരണക്കാരായ രണ്ടുപേരോട് ഇത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷ നൽകേണ്ടതുണ്ടോ എന്ന ഒരു ന്യായമായ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് വീണ്ടും റോബിനെയും റിയാസിനെയും മുത്തു കോർക്കാനായി ജയിലിലേക്ക് വിടുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരൽപ്പം കടന്നുപോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല റിയാസ് ബിഗ് ബോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എനിക്കും റോബിനും ഈ ഷോ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ എന്ത് ചെയ്താലും ഈ ഷോയിൽ നിന്ന് പോവില്ല എന്ന് നിങ്ങൾക്കറിയാം ഒരു ആർട്ടിസ്റ്റിനോടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഇന്ന് റിയാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ അത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കും ചോദിക്കാനുള്ളത് ഇത്രയും കടുത്ത ശിക്ഷ ആർട്ടിസ്റ്റുകൾക്കല്ല നിങ്ങൾ ജാസ്മിൻ ആണെങ്കിൽ പോലും കൊടുക്കില്ല റിയാസും റോബിനും ഒക്കെ എന്തും സഹിച്ച് അവിടെ നിൽക്കുമെന്ന് നിങ്ങൾ കുറപ്പുള്ളത് മാത്രമാണ് ഇത്രയും വലിയ പണിഷ്മെന്റ് നിങ്ങൾ നൽകുന്നത് റോബിനും റിയാസും എഫ് വെച്ചുള്ള ഒരു തെറി മാത്രമാണ് വിളിച്ചിട്ടുള്ളത് ബിച്ച് എന്ന് വിളിച്ചിട്ടില്ല സൺ ഓഫ് എ ബിച്ച് എന്ന് വിളിച്ചിട്ടില്ല എന്ന് വിളിച്ചിട്ടില്ല തന്തയ്ക്കും തള്ളയ്ക്കും ഡയറക്റ്റ് തെറി വിളിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ അകത്ത് നിൽക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാത്തൊരു ശിക്ഷ റോബിനും റിയാസിനും കൊടുക്കുമ്പോൾ അതും നല്ല രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുമ്പോൾ അതിനോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റിയാസിന്റെ ചോദ്യം പ്രസക്തമാവുകയാണ് ലക്ഷ്മിപ്രിയയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സുചിത്രയ്ക്കോ ധന്യാ മേരി വർഗീസിനോ റോൺസനോ നിങ്ങൾ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുമോ ജാസ്മിന് നിങ്ങൾ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുമോ സൂരജിന് കൊടുക്കുമോ അപ്പോൾ റോബിനും അതുപോലെ ഈ പറയുന്ന റിയാസും ഒക്കെ കഷ്ടപ്പെട്ട് വന്ന സാധാരണക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർഡം ഇല്ലാത്ത സാധാരണക്കാരാണ് ഇവരാരും ഇനിയിപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ശിക്ഷിച്ചാലും ഇവിടെ അത് ഇറങ്ങി ഓടില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ബിഗ് ബോസേ പന്തിയിൽ പക്ഷപാതം കാണിക്കരുത് പേരെ പത്തുപേരതിനകത്തുണ്ടെങ്കിൽ പേരെയും ഒരുപോലെ കാണണം പ്രത്യേകിച്ച് നന്നായി കളിക്കുന്നവരോടെങ്കിലും അനീതി കാണിക്കരുത് നിങ്ങൾ ടി ആർ പി ഉണ്ടാക്കുന്നതും ഇവരെയൊക്കെ വെച്ചാണ് ഇവരുടെ ഇമോഷൻസിനെ വെച്ചാണ് അതിനൊരു ചെറിയ വില ഒരു തരി വില കൽപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ റിയാസും വിനയും വൈൽഡ് കാർഡായി വന്നതിന് ശേഷമാണ് ബിഗ് ബോസിൽ ഈ സീസണിലെ തന്നെ ഏറ്റവും വലിയ ഫൈറ്റ് നടക്കുന്നത് ഇത്രയും കാലം തെറിയൊന്നും വിളിക്കാതെ തന്നെ വഴക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റോബിൻ റിയാസുമായിട്ടുള്ള വഴക്കിൽ തെറി വിളിച്ചിട്ടുണ്ട് അതിരി വിട്ടിട്ടുണ്ട് അവർക്ക് ശിക്ഷ നൽകണം സംശയമേ ഇല്ല പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്നത് അത് അതിരി വിടുന്നു എന്ന് പറയാൻ കാരണം രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മുത്തുകോർത്തത് പകൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക് ആണെങ്കിൽ സർവൈവൽ ടാസ്കുകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ് ടോയ്ലറ്റ് ഇല്ല വെള്ളമില്ല ഫുഡില്ല അങ്ങനെ ഒരു ടാസ്കിൽ കണ്ടസ്റ്റൻസ് എല്ലാം മാനസിക സംഘർഷങ്ങളിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ച് അതിൽ രണ്ടുപേരെ പിടിച്ച് ജയിലിലിട്ട് ഉറക്കമൊഴിച്ചിരുത്തി അവരെ കൊണ്ട് മുത്തു കോർപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇത് വളരെ കടന്നുപോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല റിയാസ് ഉന്നയിച്ച ഓരോ ചോദ്യവും ഓരോ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഏറ്റവും നല്ല കണ്ടന്റുകൾ നൽകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സാധാരണക്കാലിൽ നിന്ന് വരുന്ന ഈ പറയുന്ന റിയാസിനെ പോലെയുള്ളവർ റോബിനെ പോലെയുള്ളവർ എന്നാലോ അതിന്റെ പ്രിവിലേജ് എല്ലാം അനുഭവിക്കുന്നത് ആർട്ടിസ്റ്റുകളായിട്ടുള്ളവര് നാട്ടുകാരുടെ തെറിവിളി കേൾക്കാൻ മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് അതിന്റെ ലാഭം ഉണ്ടാക്കുന്നത് അത്രയും ആർട്ടിസ്റ്റുകൾ എങ്ങനെയുണ്ട് ഈ പക്ഷപാതം അങ്ങ് ഹിന്ദി സീസണിലൊക്കെ ചിലവാകും മലയാളികൾക്കിടയിൽ ഇത് ചിലവാകില്ല എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുക ഈ കണ്ടന്റുകൾ തരുന്നവരെ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ നിങ്ങളായിട്ട് തന്നെ കഴുത്ത് ഞരിച്ച് കൊല്ലരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാളെയും ഈ സീസണിൽ ഇതുപോലുള്ള ഷോകളിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ധൈര്യത്തോടെ കളിക്കണമെങ്കിൽ ഇത്തരം ക്രൂരമായിട്ടുള്ള നടപടികളെങ്കിലും നിർത്തിവെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓണവില് മാത്രം വീട്ടാനേ ബിഗ് ബോസ് മലയാളത്തിന് പറ്റൂ ഹിന്ദി ലെവൽ പോയിട്ട് തമിഴ് ലെവലിലേക്ക് പോലും മലയാളം ബിഗ് ബോസ് ഒരു കാലത്തും ഉയരാൻ പോകുന്നില്ല ആർട്ടിസ്റ്റുകളുടെ കണ്ണീരും ഒലിപ്പീരും മാത്രമേ പിന്നെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ പിന്നെ കുറെ ചളിയും കേൾക്കാം ഇപ്പൊ ഇന്നും നാളെയും ഞാൻ ഇന്നത്തെ പ്രൊമോയും കൂടെ കണ്ടിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പ്രൊമോ നിങ്ങളൊക്കെ കണ്ടല്ലോ ഇത്രേ ഉള്ളൂ നാളെ ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ ഇന്നത്തെ അവസ്ഥ കാരണം നന്നായിട്ട് കളിക്കുന്നവർക്ക് ഓരോ വാണിംഗുകൾ കൊടുത്ത് അവരെ പിടിച്ച് ജയിലിടയാണ് നിങ്ങൾ തെറി വിളിക്കുന്നവരെ ശിക്ഷക്ക് എല്ലാവരെയും ഒരുപോലെ ശിക്ഷിക്കുക ജാസ്മിൻ ഈ അമ്പത് എപ്പിസോഡ് വരെ തെറി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെയൊക്കെ വാക്കിയകത്ത് അമ്പഴങ്ങിയായിരുന്നു റോബിനും റിയാസും വിളിച്ചപ്പോൾ മാത്രം നടപടി ഒരു വാണിഞ്ഞ് കൊടുക്കാറുണ്ടല്ലോ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദിവസം ജയിലിലിട് അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ പറയുന്ന ടാസ്ക് തീർന്നിട്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിട് ഈ ടാസ്കിൽ അവർക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് അവരെ വീണ്ടും ജയിലിലിട്ട് മുത്തുമാല കോർപ്പിക്കുക എന്ന് പറയുന്നത് ടോർച്ചറിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ടോർച്ചർ ടാസ്കുകൾ ഉണ്ടാവും സർവൈവൽ ടാസ്കുകൾ ഉണ്ടാവും ഇതെല്ലാം നമുക്കറിയാം പക്ഷെ അവിടെ എല്ലാവരും തുല്യരായിരിക്കണം ചിലരോട് മാത്രമാവരുത് ഇങ്ങനെയുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ അതിന് ന്യായമുണ്ടാവണം ഇപ്പൊ റോബിനും റിയാസും മാത്രമാണ് തെറി വിളിച്ചത് വേറെ ആരും തെറിയൊന്നും വിളിച്ചിട്ടില്ല ഇവരെല്ലാ ലിമിറ്റും ക്രോസ് ചെയ്ത് തെറി വിളിച്ചു എങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം ജാസ്മിൻ തെറി വിളിച്ചിട്ടുണ്ട് അഖിൽ തെറി വിളിച്ചിട്ടുണ്ട് ഈ പറയുന്ന സുചിത്ര തെറി വിളിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര പേരാണ് തെറിവാക്ക് ബിഗ് ബോസ് വീടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ വാണിംഗ് കൊടുത്തതിന് ശേഷവും ജാസ്മിൻ തെറിവാക്ക് ഉപയോഗിച്ചിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് റിയാസും റോബിനും മാത്രം ജയിലിൽ പോകണം എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഈ കഠിനമായ ശിക്ഷ അപ്പോൾ തീർച്ചയായിട്ടും റിയാസ് പറഞ്ഞൊരു കാര്യം വീണ്ടും ശരിയാവുകയാണ് ഇവർ എന്ത് ചെയ്താലും പോവില്ല എന്ന് ബിഗ് ബോസിന് അറിയാം ഈ റിയാസിനെ റോബിനെയും എന്തും ചെയ്യാം കാരണം ബിഗ് ബോസിന് ഇവരെ ആവശ്യമില്ല ഇവർക്ക് ബിഗ് ബോസ് ആവശ്യമാണ് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ജാസ്മിൻ ആണെങ്കിലും അവർ പറഞ്ഞ പോലെ സെൽഫ് റെസ്പെക്റ്റോ എന്ത് കുന്തമോ കൂടുതൽ കളിച്ചാൽ അവർ ഷോക്ക് ഉറ്റിയത് പോവും അതാണ് അവരുടെ ഒരു ക്യാരക്ടർ അതേപോലെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾ അവർക്ക് ബിഗ് ബോസ് അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട് അവരും ഷോക്ക് ഉറ്റിയത് ഇറങ്ങി പോകും അതുകൊണ്ട് അടുത്തൊന്നും ഈ പരിപാടി നടക്കില്ല റോബിനെയും റിയാസിനെയും പോലെ ഈ ഷോ കണ്ട് ആഗ്രഹിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അവിടെ വരണമെന്നും ആ ഷോയിൽ നന്നായി പെർഫോം ചെയ്യണമെന്നും അതിയായ ആഗ്രഹത്തോടെ വന്നിട്ടുള്ളവരോട് മാത്രമേ നിങ്ങൾ ഈ തെണ്ടിത്തരം കാണിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ